നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാതളത്തെക്കുറിച്ചാണ്. മിക്ക കേരളീയരും വീട്ടുമുറ്റത്ത് നട്ടുവളർത്തുന്ന ഒരു മനോഹരമായ ഔഷധ സസ്യമാണ് മാതളം. അനാർ എന്നറിയപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം പ്യൂണിക്ക ഗ്രാമൻഡം എന്നതാണ്. ഇത് പ്യൂണിക്കേസിയ ഫാമിലിയിലെ അംഗമാണ്. സംസ്കൃതത്തിൽ ഇതിനെ ദാഡിമം, കുജഫലം, ദന്തബീജം, ലോഹിത പുഷ്പം എന്നെല്ലാം പറയുന്നു. ഏകദേശം 5 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു കുറ്റിച്ചെടിയാണിത്. ഇത് ചെറുമരമായോ നമുക്ക് കണക്കാക്കാവുന്നതാണ്. പേർഷ്യ, അറേബ്യ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത് വന്യമായി വളർന്നു വരുന്നു. ഇതിൻ്റെ തൊലിക്ക് പച്ച കലർന്ന തവിട്ട് നിറമാണുള്ളത്. ഇതിൻ്റെ ഇലകൾ ചെറിയതും കടും പച്ച നിറത്തിലാണ് ഇതിൻ്റെ ഉപരിതലം കാണപ്പെടുന്നത്. ഇത് വളരെ മിനുസമുള്ളതുമാണ്. ഇതിൻ്റെ ശിഖരങ്ങളുടെ അഗ്രത്തായി മനോഹരമായ പുഷ്പങ്ങളുണ്ട്. അതിന് ചുവപ്പ് നിറമാണുള്ളത്. ഇത് മണമില്ലാത്തൊരു അതിമനോഹരമായൊരു പുഷ്പവും കൂടിയാണ്. മാതളപ്പഴം തവിട്ട് കലർന്ന ചുവപ്പ് നിറത്തിലാണ് ഉള്ളത്. ഇതിൻ്റെ ഫലത്തിന് കട്ടിയുള്ള ഒരു തൊലിയുണ്ട്. ഇത് വായ്പുണ്ണിന് നല്ലൊരു ഔഷധമാണ്. ഇതിൻ്റെ ഉള്ളിൽ ധാരാളം വിത്തുകൾ അടങ്ങിയിട്ടുണ്ട്. വിത്തുകളെ കവർ ചെയ്ത് ഇതിനൊരു പഴുപ്പുണ്ട്. ഈ പഴുപ്പാണ് ഇതിൻ്റെ ആഹാരയോഗ്യമായ ഭാഗം. ഇതിൻ്റെ ഇല, പൂവ്, കായ, ഫലം തുടങ്ങിയവയെല്ലാം തന്നെ ഔഷധയോഗ്യമായ ഭാഗങ്ങളാണ്. ധാരാളം വൈറ്റമിൻസും മാംസ്യം, കൊഴുപ്പ്, പഞ്ചസാര തുടങ്ങിയവയെല്ലാം തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ വേരിൻ്റെ തൊലിയിൽ നാടവിരകളെ ഇല്ലാതാക്കുന്ന ആൽക്കലോയിഡുകളും അടങ്ങിയിട്ടുണ്ട്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് ഇത് ഉത്തമമായൊരു ഔഷധമാണ്. ക്ഷീണം, വെള്ളം ദാഹം, തളർച്ച, കൊളസ്ട്രോൾ തുടങ്ങിയ അസുഖങ്ങൾക്ക് ഇത് നല്ലൊരു ഔഷധമായി ഉപയോഗിക്കാവുന്നതാണ്. മദ്യം അധികം കഴിച്ചുണ്ടാകുന്ന അസുഖങ്ങളിൽ ഇത് നല്ലൊരു ഔഷധമായി ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ വേരിൻ്റെ കഷായം നാടവിരകളെ ശമിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ സി എം ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. ഡാഡിമം അല്ലെങ്കിൽ തളിർമാതളം എന്നൊക്കെ പറയും. തളിർമാതളം പൂത്തൻ്റെ കഥയൊക്കെ നമ്മൾക്ക് ധാരാളമുണ്ട്. ഈ ഡാഡിമം വളരെ നല്ല ഔഷധമാണ്. അത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധം ഈ ഗർഭാശയത്തോടനുബന്ധിച്ചും ആ ഗർഭാശയത്തിനുണ്ടാകുന്ന വികാരങ്ങളിലാണ്. അപ്പോൾ ഈ ഡാഡിമാദി ഘൃതമുണ്ട്. അത് ഈ പ്രസവ ഗർഭിണികൾക്ക് കൊടുക്കുന്ന ഒരു ഔഷധമാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് ഉപയോഗം പറയുകയാണെങ്കിൽ, ഒന്ന്, ഇത് ആമാശയനുസൃതമായിട്ടുണ്ടാകുന്ന ഈ അൾസറിന് ഈ ഡാഡിമം കഴിച്ചാൽ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഗർഭാശയ ശുദ്ധി ഉണ്ടാകും. അതുപോലെ ഈ ഹോർമോൺ, സ്ത്രീ ഹോർമോൺ നല്ലോണം കൂട്ടും. അതുകൊണ്ട് തന്നെ ഈ ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾക്കും ഗർഭിണികൾക്കും ഈ മാതള നാരങ്ങ ഡാഡിമത്തിൻ്റെ ഫലം ധാരാളം കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ഔഷധം, ഇതിൻ്റെ തോട്, ഈ തോട് ഇതിനൊരു പേര് കുജഫലം എന്നൊരു പേരുണ്ട്. കുജഫലം എന്നതിൻ്റെ ഒരു സംസ്കൃതം പേര് പറയും. കുജഫലം എന്നുണ്ടെങ്കിൽ ഈ കുജം എന്നുണ്ടെങ്കിൽ മാറ്, മാറിടം വളർത്തുന്നതെന്നർത്ഥം. അതെന്താ വെച്ചാൽ ഇതിൻ്റെ ഈ തോടെടുത്തിട്ട് ഈ ബ്രസ്റ്റ് വളരാത്ത കുട്ടികൾക്ക് അത് രണ്ട് ബ്രസ്റ്റ് ഇങ്ങനെ 10 മിനിറ്റ് മാസേജ്, ദൈവസേന 10 മിനിറ്റ് ഇങ്ങനെ മാസേജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രസ്റ്റ് പെട്ടെന്ന് വളരും. അതുപോലെ തന്നെ അത് അകത്തേക്കും കഴിക്കും. അത് അകത്തേക്ക് കഴിച്ച് കഴിഞ്ഞാൽ ഈ ഈസ്ട്രജൻ ഹോർമോൺ ധാരാളവും ടോട്ടൽ ശരീരം വളരുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രയോഗമുണ്ട് അതിന്. ഇത് ആണുങ്ങൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ ആണുങ്ങളുടെയും ഈ എൻഡ്രജൻ ഹോർമോണും വളരെ ഈ ശുക്ലവർദ്ധനമാണ് അത് ഈ ഡാഡിമം. പിന്നെ ഇതിനൊരു ഉപയോഗം ഈ ഫേഷ്യലായിട്ട് ഉപയോഗിക്കാൻ. ഇതിൻ്റെ ഈ തോട് തടിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ കവിളത്ത് ഇതിൻ്റെ ഈ തോട് പൊടിച്ചിട്ട് പാലിലോ വെണ്ണലോ ചാലിച്ച് ഫേഷ്യൽ പാക്കാക്കിയിട്ട് 10 മിനിറ്റ് മാസേജ് ചെയ്ത് കഴിഞ്ഞാൽ കവിളൊക്കെ അത്യാവശ്യം ചേർത്ത് നല്ല മുഖം നല്ല സുന്ദരമായി മാറും.